അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. പ്രേമുള്ളവരെ, ഇന്നലെയും ഇന്നുമായിട്ട് വളരെ സങ്കടകരമായൊരു വാർത്ത നമ്മൾ കണ്ടു. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിലുള്ള ഔഫ് എന്ന് പറയുന്ന സഹോദരനെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഹൃദയ ധമനികളിലേക്ക് കഠാര കുത്തിയിറക്കി കൊലപ്പെടുത്തിയ ആളുകൾ. മരണപ്പെട്ടത് ഔഫാണെങ്കിൽ കൊന്നത് ഇർഷാദ് ആണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ആളുകൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. പലപ്പോഴും നിരന്തരമായിട്ട് കേരളത്തിൽ ആളുകളെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കൊല്ലുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. നിരന്തരമായിട്ട് കേരളത്തിൻ്റെ വ്യത്യസ്തമായ തെരുവോരങ്ങളിലേക്ക് ഓടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു തുള്ളി രക്തം നൽകാൻ, അല്ലെങ്കിൽ കരള് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യനെ സഹായിക്കണമെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സഹായിക്കണമെന്നും കരുതിയിട്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ വ്യത്യസ്തമായ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, നഗര നഗരാന്തരങ്ങളിൽ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരുപാട് നന്മ നിറഞ്ഞ ആളുകൾക്കിടയിലാണ് രാഷ്ട്രീയ തിമിരം തലക്ക് ബാധിച്ചിട്ട് മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ കഠാര ധമനികളിലേക്ക്, ഹൃദയ ധമനികളിലേക്ക് ആഴ്ത്തിയിറക്കാൻ മാത്രം പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതും വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇതിൽ ജാതി മത വർഗഭേദമന്യേ ഉള്ള ആളുകൾ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യനെ മനുഷ്യനാൽ കഠാരയോടെ കൊല്ലുന്നത് ഏറ്റവും മൃഗീയമായ, മൃഗീയമെന്ന് പറയാൻ പാടില്ല, കാരണം മൃഗങ്ങൾക്കത് നാണക്കേടാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും, ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, ഒരിക്കലെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു കുട്ടിയെയെങ്കിലും ആരെങ്കിലും വെട്ടിയാൽ, ആരെങ്കിലും കുത്തി കൊലപ്പെടുത്തിയാൽ, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുള്ളൂ. അതല്ലാതെ സമയത്ത് മുസ്ലിം ലീഗായാലും CPM ആയാലും കോൺഗ്രസ് ആയാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടികളായാലും നിങ്ങൾക്ക് അവർ വരുമാനം തരുന്ന, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി മാത്രമാണ്. പക്ഷേ അവരുടെ കുടുംബത്തിന് തീരാ ദുഃഖമായ ഒരു സങ്കടകരമായ കാഴ്ചയാണ്. 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഔഫിൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ, തെഹ്ലീൽ ചൊല്ലി മുറ്റത്ത് 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ സങ്കടത്തോടുകൂടി തെഹ്ലീലും തെക്കിബീറും ചൊല്ലി പോകുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി നമുക്കില്ല, കണ്ടു നിൽക്കാനുള്ളൊരു മനസ്സും നമുക്കില്ല. പക്ഷേ ആദ്യം കൊല ചെയ്യുന്ന പാർട്ടിയിലെ ഏതെങ്കിലും ഒരുത്തനെ തൂക്ക് കയറിലോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു ശിക്ഷ നൽകിയെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൊലപാതകം പോലും നടക്കില്ലായിരുന്നു. ഏതെങ്കിലും വക്കീലിന് ഫണ്ട് കൊടുത്തിട്ട് ഫണ്ടുള്ള പാർട്ടിക്കാർ അതിൽ നിന്നും നിസാരമായി ഊരിപ്പോരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇത്രമാത്രം മൃഗീയമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് കുറ്റക്കാരനെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം, ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളും ബഹുമാനപ്പെട്ട തങ്ങന്മാരും, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സമുദായത്തിന്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ കീഴിലുള്ള മുസ്ലിം ലീഗിന്റെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് അതിൻ്റെ പാർട്ടിയുടെ നേതൃത്വമാണെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. ഇതൊരു രാഷ്ട്രീയ പോസ്റ്റല്ല, രാഷ്ട്രീയ വീഡിയോയുമല്ല.
പക്ഷേ രാഷ്ട്രീയ പാർട്ടികളായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നിരന്തരമായിട്ട് കേരളം എന്ന് പറയുന്ന വിദ്യാസമ്പന്നതയിൽ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും, സമ്പൂർണ്ണ സാക്ഷരതായ മലയാളിയാണെന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും 51 വെട്ടും, അതുപോലെ ഹൃദയധമനികൾ കടാര കുത്തിയെറുക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, മലയാളികളായ ആളുകൾ. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആളുടെ പേര് ഔഫ് എന്നാണ്, കൊന്ന ആളുടെ പേര് ഇർഷാദ് എന്നാണ്. എങ്ങനെയായിരിക്കാം ഇവരുടെയൊക്കെ ഉള്ളിലേക്ക് ഇത്രമാത്രം ഒരു പച്ച മനുഷ്യനെ, പച്ച മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു കഠാര ആഴ്ത്തി ഇറക്കിയിട്ട് നിമിഷാർദ്ധ നേരം കൊണ്ട് മരണമെന്ന് പറയുന്ന മരണത്തിലേക്ക് തള്ളിയിടാൻ, ഇത്രമാത്രം വൃത്തിഹീനമായി ചിന്തിക്കുന്ന ചെന്നായി കൂട്ടങ്ങളെ ആരാണ് വളർത്തുന്നത്? അതേത് രാഷ്ട്രീയ പാർട്ടി ആയാലും, കേരളത്തിലുള്ള ഇന്ന് ലീഡ് ചെയ്യുന്ന CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, അങ്ങനെയുള്ള ആളുകൾക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന സമൂഹത്തിൽ ജീവിച്ച ഔഫിനെ പോലെയുള്ള നിരപരാധികളായ രക്തസാക്ഷികൾക്ക് നീതി കിട്ടുകയുള്ളൂ. അതേത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരെയൊക്കെ പുറംകാല് കൊണ്ട് തൊഴിക്കാനും അവരെയൊക്കെ ഏറ്റവും അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ മാത്രമാണ് എത്ര വലിയ നേതാക്കന്മാരായാലും എത്ര വലിയ ആത്മീയതയുള്ള ആളുകളായാലും അതിനൊരു പരിഹാരം കാണുകയുള്ളൂ. വളരെ സങ്കടപൂർവമായിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാനിത് പറയുന്നത് നിർബന്ധമാണ്. കാരണം അത്രമാത്രം സങ്കടകരമായ ആളുകൾ, അവിടെയും മുതലെടുപ്പ് നടക്കുന്ന ആളുകളുണ്ട്, അവിടെയും AP EK മുസ്ലിം ലീഗും CPM പറഞ്ഞിട്ട് മുതലെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ അറിയണം നഷ്ടപ്പെട്ടത് ഔഫ് എന്ന് പറയുന്ന 29 വയസ്സുകാരന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾക്കും അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കുമാണ്. ഈ പറയുന്ന ഈ കടിപിടി കൂടുന്ന ആളുകളൊക്കെ, ഈ കടിപിടി കൂടുന്ന ആളുകളൊക്കെ നിങ്ങൾ അറിയണം, ഞാനോ നിങ്ങളോ രാഷ്ട്രീയ പാർട്ടികളുടെ വാളിനിരയായാൽ കഠാരക്കിരയായാൽ അവർക്ക് നമ്മൾ ഒരു രക്തസാക്ഷി മാത്രമാണ്. അവർക്ക് നമ്മൾ ഒരു സ്തൂപമുണ്ടാക്കാൻ, അവർക്ക് നമ്മളെ കൊണ്ട് കൂടുതലായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂൾ ആണ് ഞാനും നിങ്ങളുമെന്ന് നാം ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയം മുസ്ലിം ലീഗോ CPMO BJPയോ കോൺഗ്രസോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ എങ്കിൽ അന്ധമായ രാഷ്ട്രീയ പകയോടുകൂടി, അന്ധമായ രാഷ്ട്രീയ ചിന്തയോടുകൂടി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ, അവൻ മുസ്ലിമായിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഹൃദയധമനിയിലേക്ക് കഠാര ആഴ്ത്തിയിലേക്ക് കൊല്ലുമ്പോൾ കാണുന്ന മലയാളി മനസ്സിൽ നന്മയുള്ള ആളുകൾക്ക് സങ്കടം വരും തീർച്ചയാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ആദരണീയരായ സമുന്നതരായ നേതാക്കന്മാരോട്, തങ്ങന്മാരോട് സ്നേഹപൂർവം പറയുകയാണ്, ഇത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇത്രമാത്രം നീചമായ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന ഏത് ശിക്ഷയാണോ അവനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുക, അങ്ങനെയുള്ള ശിക്ഷ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് കേരളത്തിന്റെ ആത്മീയമായ ഉത്തുങ്കുതയിൽ വിരാജിക്കുന്ന പാണക്കാട് കുടുംബത്തിന്, പാണക്കാട്ട് തങ്ങന്മാർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുകയുള്ളൂ. കാരണം പാണക്കാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് കുടിയേറി, യമനിൽ നിന്ന് വന്നവരാണ്, സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തന്നവരാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും, ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാർക്കും ആർക്ക് വേണമെങ്കിലും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാം. അങ്ങനെ കയറി ചെല്ലുന്ന, സ്നേഹപൂർവം സ്വീകരിക്കുന്ന, പുഞ്ചിരിയോട് കൂടിയിട്ട് പെരുമാറുന്ന തങ്ങന്മാരുടെ പാർട്ടിയിൽപ്പെട്ട പാണക്കാട് മുനവ്വർ അലി തങ്ങളോ, പാണക്കാട് ഹൈദർ അലി തങ്ങളോ, പാണക്കാട് മറ്റേതെങ്കിലും തങ്ങളോ, ആ തങ്ങന്മാരിൽപ്പെട്ട പാർട്ടിയിലെ ഒരംഗമാണ് ഇർഷാദെങ്കിൽ, ഇർഷാദ് എന്ന് പറയുന്ന നീചനായ ചെന്നായക്ക് ഏറ്റവും വലിയ
ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതുപോലെ നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു മനുഷ്യനെ പച്ചക്ക് വെട്ടുമ്പോൾ അതിനെ പിന്താങ്ങാതെ അവരെ പോലെയുള്ള ആ നീചന്മാരായ ആളുകൾക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളും ഞാനും നമ്മളും ഒരു യഥാർത്ഥ മനുഷ്യരാവുകയുള്ളൂ. ഇതൊരിക്കലും മുസ്ലിം ലീഗിനെ താറടിച്ച് കാണിക്കാനോ, CPM താറടിച്ച് കാണിക്കാനോ, കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാനോ, APയെ താറടിച്ച് കാണിക്കാനോ, EKയെ താറടിച്ച് കാണിക്കാനോ അല്ല. പക്ഷേ മനുഷ്യനെ, ദൈവം ബഹുമാനിച്ച മനുഷ്യനെ, നിമിഷാർദ്ധ നേരം കൊണ്ട് ദൈവമെടുക്കേണ്ട ആയുസ്സിനെ നിമിഷാർദ്ധ നേരം കൊണ്ട് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ തെരുവോരത്ത് വെട്ടി അരിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും സൗഹൃദ വലയങ്ങളിലുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും നാട്ടിലുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും സമൂഹത്തിലുണ്ടെങ്കിൽ, പേപ്പട്ടിയെപ്പോലെ തല്ലി കൊല്ലേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും പറയേണ്ടതുമാണ്. അത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥ. 29 വയസ്സുള്ള ഒരു യുവാവ്, നല്ല കാണാൻ ഭംഗിയുള്ള, സമൂഹത്തിൽ ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ഭാര്യ 6 മാസം ഗർഭിണിയാണ്, ഇനി ഒരു 3 മാസത്തിനിടയിൽ ആ സ്ത്രീ പ്രസവിക്കും ഇല്ലേ. ആ കൊച്ചും ആണായാലും പെണ്ണായാലും യത്തീമായ ഒരു കുട്ടി ലോകത്തേക്ക് പിറക്കുമ്പോൾ, നിങ്ങൾ ഏത് വിശ്വാസി ആയിക്കൊള്ളട്ടെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവനും മനുഷ്യനെയും കൊന്നതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ ഉമ്മത്ത് മുഹമ്മദിൻ്റെ അനുയായികളാണ് പേരുകൊണ്ട് ഇർഷാദും ഔഫും. അവരുടെ ജീവിതം കൊണ്ട് അവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പേരുകൊണ്ട് ഔഫും ഇർഷാദുമായ ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകങ്ങളായിട്ട് ആ പ്രിയപ്പെട്ട മനുഷ്യനെ വെട്ടി നുറുക്കിയിട്ടുണ്ടെങ്കിൽ, വാളെടുത്തവൻ വാളാലെ തന്നെ അവൻ്റെയും ജീവിതം അവസാനിക്കുമെങ്കിൽ, ഇനിയൊരു ഔഫുമാരും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാതിരിക്കാൻ പാണക്കാട് ഹൈദരലി തങ്ങൾ ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദിനെ കാണണം. അതിൽ സംഘടനാ ബേസിലുള്ള നിരവധി പോസ്റ്റുകൾ കണ്ടതുകൊണ്ടാണ്. ഇനി രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പരസ്പരം കാണണം. നമ്മുടെ കേരളത്തിൽ എത്ര യുവാക്കളെയാണ്, എത്ര ആളുകളെയാണ് നിഷ്ഠൂരം കൊന്നു തള്ളുന്നത്! എൻ്റെയും നിങ്ങളുടെയും വീട്ടിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കുമോ? ഇത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു തവണ അരങ്ങേറിയാൽ ഇതിനൊരു അരുതി വരുത്തും. അനുയായികളായ ആളുകൾ തെരുവിൽ പോസ്റ്റർ ഒട്ടിച്ചും തെരുവിൽ മുദ്രാവാക്യം മുഴക്കിയും നടക്കുമ്പോൾ നേതാക്കന്മാരായ ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്തമായ ബിസിനസ് ചെയ്ത് മനോഹരമായ ബെൻസും BMW ഓഡിയും റേഞ്ച് റോവറും എടുത്ത് വിലസുമ്പോൾ, തെരുവിൽ കഴിയുന്ന അണികളെന്ന് പറയുന്ന ആളുകളോട് സ്നേഹപൂർവ്വം പറയാണ്, നിങ്ങളോടൊരു തുലവും സ്നേഹമുള്ള ആളുകളല്ല ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മേലാളന്മാരായ ആളുകൾ. അവർക്ക് വേണ്ടത് നിങ്ങളെപ്പോലെയുള്ള യുവരക്തങ്ങളെയാണ്, നിങ്ങളെപ്പോലെയ യുവത്വങ്ങളെയാണ്. നിങ്ങളെപ്പോലെയുള്ള യുവത്വങ്ങളെ തെരുവിൽ തല്ലാനും തെറിവിളിക്കാനും അവരുപയോഗിക്കുമ്പോൾ, നിങ്ങൾ മരണപ്പെട്ടാലും അവർക്ക് ഒരു രക്തസാക്ഷിയെ മാത്രമാണ് കിട്ടുന്നത്. അത് മുസ്ലിം ലീഗായാലും CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് ഏത് മതസംഘടനകളായാലും, അവർക്ക് വേണ്ടത് നിങ്ങളെന്ന് പറയുന്ന രക്തസാക്ഷിയാണ്. അടുത്തൊരു രക്തസാക്ഷി വരുമ്പോൾ അവർ നിങ്ങളുടെ പേര് മറക്കും. തെരുവോരങ്ങളിൽ തമ്മിത്തല്ലാതെ സ്നേഹത്തിൻ്റെ വൻമലകൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടികളായ ആളുകളോടും.
എന്തിനാണ് ഇങ്ങനെ നിരന്തരമായി മറ്റുള്ള ആളുകളെ കൊല്ലുന്നത്? ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന, ആ നാടിന്റെ ശാപം, ആ നാടിന്റെ പ്രാർത്ഥന, ആ നാടിന്റെ ശാപം, മാതാപിതാക്കളുടെ ശാപം, ഈ കൊന്നവൻ ആരാണോ കൊല്ലാൻ വേണ്ടിയിട്ട് കഠാര അവന്റെ കയ്യിൽ നൽകിയത്, ആ കഠാര നിർമ്മിച്ചത്, അതിന് ചർച്ച ചെയ്തത്, ആരായാലും അവനൊക്കെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഈ ലോകത്ത് നിന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണമെന്ന് പറയുകയാണ്. പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണം അവരൊക്കെ. കാരണം ഓരോ ആളുകളും എന്റെയൊക്കെ ഇൻബോക്സിലും വാട്സപ്പിലും സങ്കടത്തോടുകൂടി കിഡ്നി മാറ്റിവെക്കണം, ഹൃദയം മാറ്റിവെക്കണം, വാൽവിന് അസുഖമാണ്, എഴുന്നേൽക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ ഇൻബോക്സിലും വാട്സപ്പിലും നിരന്തരമായി നമ്മുടെയൊക്കെ മെസ്സേജിൽ വരുമ്പോ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. അങ്ങനെ സങ്കടപ്പെടുന്ന ആളുകളുടെ മുൻപിലേക്ക് 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ വെട്ടിക്കൊന്നിട്ട് കൊന്ന ആള് അഭിനയിക്കുകയാണ്. അതായത് അവരിവരെ കൊന്നാൻ വന്ന രീതിയിൽ അഭിനയിച്ചിട്ട് മൃതപ്രായനായി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇന്ന് പോലീസ് അവനെ പൊക്കിക്കൊണ്ടുപോയി എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞത്. ഏത് നിരപരാധിയായ ആളെ കൊല്ലുമ്പോഴും ഓർക്കുക, ഈ വാള് നിങ്ങളുടെ തലക്ക് മീതയും വരും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതി നിൽക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളുടെയൊന്നും രാഷ്ട്രീയ പാർട്ടിയെ വളർത്തേണ്ടത് ഇതുപോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ കഠാരക്കിടയെ ഇരയാക്കിയിട്ട് ആ കഠാരയിൽ നിന്നും രക്തസാക്ഷിയെ ഉണ്ടാക്കിയിട്ട് അതിനെ മുഖവിലക്കെടുത്തല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ മുഖവിലക്കെടുത്തല്ല ചെയ്യേണ്ടത്. ഇതിൽ മുസ്ലിം ലീഗാണോ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെങ്കിൽ അവർക്ക് ഏറ്റവും അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇടപെടേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ പാടില്ല. ഇനി സി പി എമ്മിന്റെ പ്രവർത്തകനാണോ ചെയ്തതെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകരുടെ അവനക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അതിന്റെ നേതാക്കന്മാർ ശ്രമിക്കേണ്ടതാണ്. മനുഷ്യത്വമില്ലാത്ത കാപാലികന്മാരായ ആളുകളുള്ള ഈ 2020 നമ്മൾ ഇനിയും പഠിച്ചില്ലെങ്കിൽ എപ്പോഴാണ് പഠിക്കുക? 1924 ശേഷമുണ്ടായ ഏറ്റവും വലിയ മഹാപ്രളയം 2019 വന്നു, 2018 വന്നു, 2020 വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു, ഷിഗല്ല വന്നു. ഇപ്പോഴും കൊറോണ പോലും രൂപാന്തരം പ്രാപിച്ചു എന്ന് വ്യത്യസ്തമായ ഗൾഫ് രാജ്യങ്ങളിലും വ്യത്യസ്തമായ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളും പറയുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾ, പ്രിയപ്പെട്ട ആളുകളോട്, എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളോട്, നമുക്കൊക്കെ ഇപ്പോൾ കഴിയുന്നത് ആ പ്രിയപ്പെട്ട ഔഫ് എന്ന് പറയുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട്, ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതിൽ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളെയും ന്യായീകരിച്ച് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നിങ്ങളുടെയൊക്കെ തലച്ചോറുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തലച്ചോറ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരാണോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടതാണ്. ഇപ്പോഴും ഷുഹൈബിനെ കൊന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും മറ്റുള്ളവനെ കൊന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു വരുന്ന ആളോട്, ആരെ കൊല്ലുമ്പോഴും നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ എൻ്റെ സങ്കടം രേഖപ്പെടുത്താറുണ്ട്. അത് ഏത് മനുഷ്യനെ കൊല്ലുമ്പോഴും നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, നമുക്കവരെ ഏത് രീതിയിലാണ് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴും ചില ആളുകളൊക്കെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും അതിനെ മറ്റേ തലത്തിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ സങ്കടമാണ്. എൻ്റെയോ നിങ്ങളുടെയോ വീടുകളിൽ അരങ്ങേറുമ്പോൾ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള സങ്കടകരമായ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാമെന്നുള്ളൊരു ചേല എന്നുള്ള ചിന്തയായിരിക്കാം. ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിരിക്കാം. പക്ഷേ അവരുടെ കുടുംബത്തിന്, അവൻ്റെ മാതാപിതാക്കൾക്ക്, സൗഹൃദങ്ങൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക് തീരാ നഷ്ടമാണ്.
ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി അനാഥനായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിനൊക്കെ പരിഹാരം കാണാൻ ആർക്കാണ് കഴിയുക? ആർക്കാണ് കഴിയുക? തീർച്ചയായിട്ടും ഇതിനെതിരെയൊക്കെ ഞാനും നിങ്ങളും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ അടിമകളാവരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെയൊന്നും തലച്ചോറ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണയം വെക്കാൻ പാടില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും ഒരു നല്ല മനുഷ്യനാവുകയുള്ളൂ. നിങ്ങൾ CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായിക്കോട്ടെ, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ഇതിനൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ തൂലിക നിങ്ങൾ ചലിപ്പിക്കുക. സർവശക്തനായ നാഥൻ ആ പ്രിയപ്പെട്ട മനുഷ്യനുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. ഈ തെറ്റു ചെയ്ത ആളുകൾക്ക് ദൈവം ശിക്ഷ കൊടുക്കട്ടെ. പക്ഷേ ഗവൺമെന്റിനും പോലീസുകാർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവരെയൊന്നും ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആരും മുതിരരുത്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടതാണ്. അവരെയൊക്കെ വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്നവരാണെങ്കിൽ അവരെയൊന്നും രാഷ്ട്രീയത്തിൽ ആത്മീയ നേതാക്കളാണെന്നും ആത്മീയ ഉത്തുംഗതയിൽ നിൽക്കുന്നവരാണെന്നും അല്ലെങ്കിൽ മതസംഘടനയുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സഖാവാണെന്നും പറഞ്ഞ് മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. മനുഷ്യനെ സ്നേഹിക്കാത്ത, മനുഷ്യനെ മനസ്സിലാക്കാത്ത, മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളോട് പുച്ഛം മാത്രമേ മനുഷ്യനുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും സർവശക്തനായ നാഥൻ സർവർക്കും സർവ ഐശ്വര്യങ്ങൾ നൽകട്ടെ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ. ആ ഔഫിന് ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. ഇതിൽ വിശ്വാസികളായ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും നിങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ ഓതണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും ഇതുപോലെയുള്ള അക്രമപ്പെടുന്ന, അക്രമിച്ച് കൊല്ലുന്ന മരണത്തെ തൊട്ടും സർവശക്തനായ നാഥൻ, സർവശക്തനായ നാഥൻ കാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. സാധാരണ എൻ്റെ വീഡിയോ ഞാൻ പറയാതെ സ്നേഹത്തോടെ എന്നാണ് പറയുന്നത്. ഞാൻ സ്നേഹത്തോടെ എന്ന് പറയുന്നില്ല, സങ്കടത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. കൊന്നവരെ ന്യായീകരിക്കുന്ന ആരായാലും കൊലയാളികളെക്കാൾ വലിയ ക്രിമിനലുകളാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകളാണെങ്കിലും കൊന്നവരെ ന്യായീകരിക്കുന്നവർ ആണെങ്കിൽ കൊലയാളികളെക്കാൾ വലിയ ക്രിമിനലുകളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിക്ക് മുൻപിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും അതിനെതിരെയൊക്കെ ശബ്ദിക്കാനുള്ള ആർജവവും തൻ്റെടവും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളൊരു നല്ല മനുഷ്യനല്ല, നിങ്ങൾ രാഷ്ട്രീയ അടിമകളാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ആഗ്രഹിക്കുകയാണ്. നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് ഇതിൽ പ്രതിപാദിച്ച രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ പ്രതിപാദിച്ച വിഷയവും പറഞ്ഞ ആരും ഇനി നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടിൻ്റെ ഇൻബോക്സിലോ വാട്സപ്പിലോ വന്നിട്ട് തല്ലുണ്ടാക്കണ്ട. നന്മ കണ്ടാൽ നന്മയാണെന്നും തിന്മ കണ്ടാൽ തിന്മയാണെന്നും പറയാനുള്ള നട്ടൽ എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള നട്ടല് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടിന്, നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടിൻ്റെ പിതാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറയാനുള്ള ആർജവും ആർജിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും ഒരു നല്ല മനുഷ്യരാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ട് ഇന്ന ആളുകളുടെ ഫോളോവേഴ്സ് കുറയുമല്ലോ, ഇന്ന ആളുകൾ തെറ്റുമല്ലോ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കാൻ ആരെയെങ്കിലും പോലെ ഞാൻ ഭീരുവല്ല. ധീരൻ ഒരു തവണ മാത്രമാണ് മരണപ്പെടുകയുള്ളൂ. ഭീരു 1000 തവണ മരണപ്പെടേണ്ടി വരും. അതുകൊണ്ട് ജീവിക്കുമ്പോൾ സിംഹത്തെ പോലെ ജീവിക്കുക. തീർച്ചയായിട്ടും
തെറ്റുകൾ കാണുമ്പോൾ തെറ്റുകളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അണികളാകുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു നല്ല മനുഷ്യരാകുകയുള്ളൂ. സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.